നമസ്കാരം. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമായ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 25,000-ത്തിലധികം പേർ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. സ്ഥിതി എപ്പോൾ വേണമെങ്കിലും വഷളാകാം എന്നുകൂടിയുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ ഇപ്പോഴുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒ പി വിഭാഗം അതിൻ്റെ ദൈർഘ്യം കൂട്ടും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മതചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാമെന്നുള്ള ഉറപ്പ് മതനേതാക്കൾ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ജാഗ്രത കർശനമാക്കുകയും വിവിധ മതനേതാക്കളുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തുകയും ചെയ്തതായി ഉള്ള കാര്യവും വ്യക്തമാണ്. വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ആൾക്കൂട്ടമില്ലാതെ നടത്തണം എന്നുള്ള കാര്യവും ഞായറാഴ്ച കുർബാനകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കണം എന്നുള്ള കാര്യവും അംഗീകരിക്കാൻ തയ്യാറായതായും റിപ്പോർട്ടുണ്ട്. മദ്രസകളിലെ പരീക്ഷകൾ നടത്തുന്നതിന് നിലവിൽ തടസ്സമില്ല എന്നും ഉത്സവങ്ങളും പൊങ്കാലകളും അതോടൊപ്പം തന്നെ അത്തരം ഉള്ള കാര്യങ്ങളെല്ലാം ചടങ്ങുകളായി ഒതുക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ആളുകളെ കുറയ്ക്കാൻ സംഘാടകർ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പൊതുനിയന്ത്രണങ്ങൾ അനുസരിച്ച് ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന് ചുമതല നൽകിയതായും റിപ്പോർട്ടുണ്ട്. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിനാൽ കല്യാണ മണ്ഡപങ്ങളുടെ അഡ്വാൻസ് തിരികെ നൽകണമെന്നും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും വ്യക്തമാക്കുന്നു. ജില്ലകളിൽ കോവിഡ് കെയർ സെന്ററുകൾ തുറക്കുമെന്നും ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ നൽകി വരികയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കോവിഡ് രോഗത്തിൻ്റെ സാമൂഹ വ്യാപനം തടയാൻ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ അടുത്ത രണ്ടാഴ്ച അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് അതാത് ജില്ലാ ഭരണകൂടം DMO നേതൃത്വത്തിൽ നടത്തണമെന്നും വിശദീകരിക്കപ്പെടുകയാണ്. നിലവിൽ ഓരോ വിഭാഗത്തിലുള്ള പ്രത്യേകിച്ചും ഓരോ ജില്ലാടിസ്ഥാനത്തിൽ ഓരോ വിഭാഗവുമായി ടീമായി തിരിച്ചുകൊണ്ട് കൃത്യമായുള്ള ഏകീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അവധിയിലുള്ള ഡോക്ടർമാർ തിരിച്ചെത്തണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടറുടെ യാത്രാ വഴികൾ ഉൾപ്പെടെ തയ്യാറാക്കിയതിൽ ശ്രീചിത്ര ആശുപത്രിയുടെ പേരുൾപ്പെടെ മറച്ചുവെച്ചു എന്ന സംഭവം ഇപ്പോൾ വ്യക്തമാവുകയാണ്. മാത്രമല്ല നിലവിൽ ഉള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ല, പുതിയതായി ഒരു വ്യക്തിക്കും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം പകരുന്ന ഒരു കാര്യം. സംസ്ഥാന മുഖ്യമന്ത്രി പതിവ് തെറ്റിച്ച് മീഡിയ റൂമിൽ നിന്നുമുള്ള ഒരു ഓപ്പൺ ഫോറത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. നിലവിൽ 25,000-ത്തിലധികം പേർക്ക് ജാഗ്രതാ നിർദ്ദേശവും 237 പേർ ആശുപത്രിയിലാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.